ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വൈബക് സേബൽ. അപ്പോൾ ഈ സ്ഥലത്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ വൈകും കൊണ്ടൊക്കെ ചുമ്മാ കറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം നോക്കി എനിക്കൊരു സംശയം തോന്നി കേട്ടോ. അപ്പോൾ എന്താണ് ആ സംശയം എന്ന് വെച്ചാൽ, ഏത് കാറിനാണ് നമ്മുടെ ഉയരത്തിൽ നിന്ന് ചാടുവാണെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ എന്നതിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കാറുകൾ ഞാൻ എൻ്റെ ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ എന്തായാലും ചുമ്മാ ഒന്ന് ബൈക്കൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നത്, കാരണം ചുമ്മാ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓടിക്കണം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ചുമ്മാ ഒന്ന് ഓടിച്ചാണ്. അപ്പോൾ ഒരുപാട് ഒരുപാട് കാറുകളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ ഏറ്റവും വലിയ ടവർ ഏതാ നോക്കട്ടെ കേട്ടോ. അതിനെ മണ്ടേക്കൊന്നും നമുക്ക് ചാടാം കേട്ടോ. കാർ ഞാൻ റിയലായിട്ടല്ല ചാടുന്നത്, കാറും കൊണ്ട് ചുമ്മാ ഒന്ന് ചാടുവാണ്. പക്ഷേ നമുക്കിനി എന്തെങ്കിലും പറ്റിയ എന്തോ ഇൻഫിനിറ്റി ലൈഫോ ഇതങ്ങോട്ട് പറയാൻ സംഭവമില്ലേ, അതൊക്കെ നോക്കാം. ഓക്കെ, എനിക്ക് എൻ്റെ സീറ്റ് കോഡൊന്നും അറിയത്തില്ല, അറിയാമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുമാത്രം അതിനകത്ത് ഒരുപാട് ഒരുപാട് കോഴ്സ് ഉണ്ട്, എനിക്കതൊന്നും അറിയത്തില്ല. ഓക്കെ, പകുതി എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലല്ലേ, പക്ഷേ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടവർ ആണെന്ന് നോക്കട്ടെ കേട്ടോ. ഗായ്സ്, അപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ രണ്ട് ഹെലികോപ്റ്റർ അറിയാണ്ടിരുന്നു. ഞാൻ അറിയാണ്ട് താഴെ വീണായിരുന്നു. അപ്പോൾ വീണ്ടും കാറൊക്കെ ഒന്നുകൂടെ ഇട്ട്. അപ്പോൾ നമുക്ക് രണ്ട് സ്കോർപ്പിയോ, ഒരു ലെജൻഡറി ഫെറാറിന്ന്, നമ്മുടെ ഫോർച്യൂണർ താറ്, റോൾസ് റോയ്സ് മോഡിഫൈഡ് താറ്, ഓക്കെ ഇത്രയാണ് കിടക്കുന്നത്. ആദ്യം തന്നെ ഏറ്റവും ലക്ഷുറിയസ് ആയ കാറ് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ ഞാൻ താഴെ ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇത് നേരിട്ട് ഓടിച്ചാലേ ഇത് താഴെ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ മിസ്റ്റർ ബീസിനെ പോലെ ഇങ്ങനെ വള്ളി ഇട്ട് വലിച്ച് തന്നെ ഒന്നും കാർ ഓടത്തില്ല. ഓക്കെ ഓക്കെ, ഞാൻ കാറ് തള്ളി. വിച്ച് കാർ ക്യാൻ സർവൈവ് മോർ? ഓക്കെ, ഏറ്റവും സർവൈവ് ചെയ്യുന്ന കാറ് വിജയിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് കാർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓ ഗൈസ്, കാർ തന്നെ പോകുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഡോറ് ഒന്ന് പോയി, രണ്ടെണ്ണം പോയി. ഓക്കെ, രണ്ടെണ്ണം അല്ല ഒന്ന് പോയി, സോറി കേട്ടോ. ഇതോടെ പോകുന്നു ഗൈസ്, നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് പോയി, ബോണറ്റ് പോയി. അതുപോലെ അവിടെ ഫ്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പത്തിൽ നാല് കൊടുക്കും. ഓക്കെ, പത്തിൽ നാല് പെർസെൻറ്റേജ്, നാല് സ്റ്റാർ ഞാൻ കൊടുക്കും, പത്ത് സ്റ്റാർ വേണം. ഓക്കെ, അടുത്ത മണ്ടയ്ക്ക് ഒന്നുകൂടെ പോകാം കേട്ടോ. കള്ളി ഇടാൻ പോകുന്നത് താറാണ്, ബാക്കി കാറൊക്കെ ഡീസ്പോൺ ആയി പോയി കേട്ടോ. കുഴപ്പമില്ല, ഞാൻ ആവശ്യമുള്ളത് മണ്ടയ്ക്കോട്ട് കൊണ്ടുവന്നോളാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ തള്ളി ഇടുന്നത് താറാണ്. താറിൽ എത്ര പെർസെൻറ്റേജ് സർവൈവ് ചെയ്യുമെന്ന് ഗസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ മണ്ടയ്ക്ക് പോകുന്നുണ്ട്. സ്ലോ മോഷനിൽ മതിയോ? വേണ്ട, നേരെ മതി. ഓ എൻ്റെ മൂനെ, സ്താറിനൊരു പൊടി പോലും പറ്റിയില്ല. ഓക്കെ, എൻ്റെ ഡോറ് നളകിപ്പോയി. അപ്പോൾ പത്തിൽ ഒമ്പത് കൊടുക്കണം. ഓക്കെ, എന്തായാലും ഒമ്പത് കൊടുത്തേ പറ്റത്തുള്ളൂ. പത്തിൽ ഒമ്പത് കൊടുക്കും. ഓക്കെ, ഒമ്പത് ഞാൻ കൊടുക്കും. ഓക്കെ, അതിനകത്ത് കുറച്ച് പീസൊക്കെ ഉള്ളെങ്കിലും സംഭവം സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ മണ്ടയ്ക്ക് പോയി അടുത്ത കയറിടാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫോർച്യൂണറാണ് അടുത്തത്. പഴഞ്ചന ഞാൻ തോന്നട്ടെ, ഇപ്പോൾ വണ്ടിയുടെ സീറ്റൊക്കെ ഭയങ്കര പഴഞ്ചനായി. പക്ഷേ ഇത് പഴഞ്ചനാന്ന് ഞാൻ പറയുന്നില്ല. നോക്ക് ഗൈസ്, വീലൊക്കെ എപ്പോഴും റേസിംഗ് ആണ്. അപ്പോൾ ഫോർച്യൂണർ ഫാൻസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം താഴെ ഇറങ്ങിയിട്ടുണ്ട്, താഴെ വീഴുമോ? എനിക്ക് ഒന്ന് താറ് തന്നെ ജയിക്കും. ഓക്കെ, ഓ സീൻ. അപ്പോൾ വണ്ടി ഡ്രിഫ്റ്റൊക്കെ അടിച്ചാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിനകത്തൊരു പത്തിൽ എട്ട് കൊടുക്കും, കാരണം രണ്ട് പീസേ പോയിട്ടുള്ളൂ ഇരിക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു കാറാണ്. ബാക്കിലെ ഡോറാട്ടോ ഏറ്റവും പോയി ഏച്ചു, ഫ്രണ്ടിലത്തെ ഡോറും പോയത്. ഓ മണ്ടയ്ക്കൊന്നും ഇതിനകത്ത്, ഇതാണ് ഏറ്റവും വലിയ കെട്ടിടം. ഓക്കെ, നമ്മുടെ ഈ കെട്ടിടമാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് കെട്ടിടം. ഓക്കെ, അപ്പോൾ നമുക്ക് അണ്ണാനെ വിളിക്കുന്ന അടുത്ത് ഇത് കൊണ്ടുവരാൻ പറയാം, ഇല്ലെങ്കിൽ വേണ്ട അതിൽ തന്നെ കയറി പോവാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ടുള്ള കാർ എന്ന് പറയുന്നത് ബുഗാട്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ ഏറ്റവും വലിയ ചടങ്ങെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ ഓടിച്ച് മണ്ടയ്ക്ക് വരുന്നതാണെന്ന് തോന്നുന്നു. ഓ വണ്ടി സീനാണ്, നമ്മുടെ ഓടിക്കാർ ഇടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചാടുവാണ്. യെസ് ഇപ്പോൾ ഇത് റൗണ്ട് കൂടെ നിന്ന് നടുക്കേക്കോ ഗൈസ്? നടുക്കേക്കുവാണെങ്കിൽ ജാക്ക് പോട്ടാണ്, കാറിന് വലിയ വലിയ സമ്മാനങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. ഓ ഇതും ആ പോകുന്നു കാറ്. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് മാത്രമാണ് പോയിട്ടുള്ളത്. ഇതും ഒരു പത്തിൽ എട്ടര കൊടുക്കുക. ഓക്കെ, ഓ വണ്ടിയുടെ ബാക്കും പോയി ഗൈസ്. അപ്പോൾ ഒരു പത്തിൽ എട്ട്. ഓക്കെ, പത്തിൽ എട്ട് ഞാൻ കൊടുക്കും. അടുത്ത കാറ് വരാം കേട്ടോ ഗായ്സ്. അപ്പോൾ ഒരേ ഒരു കാറ് ഇനി ഇവിടെ കടപ്പുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ചാടാം. ഓക്കെ, ഒരുപാട് കാറുകൾ ഇനിയും കടക്കുന്നു. ഓക്കെ, ഒരുപാട് കാറുകൾ ഇനിയും കടക്കുന്നു ചാടാൻ. ഓക്കെ, അപ്പോൾ ഈ കാറ് ഒരു അറിയാലോ, നമ്മുടെ ഓടിക്കാർ ഒരു സ്പോർട്സ് കാറാണ്, അത്യാവശ്യം നല്ലൊരു കാറൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ചാടിക്കാം. ചാടി ചാടി ചാടി. അയ്യോ, ഇവിടെ ചേച്ചി ജയിക്കുന്നു. ഓക്കെ, ചേച്ചി ഇല്ലായിരുന്നു അത്. ഓ
ചേച്ചി, ഇത് ഈ വണ്ടി ഇടിച്ചുള്ള സീനെന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ്. ആ ദിവസം ഒരുപാട് ദൂരത്ത് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ട്. ഇതൊരു 8:30 കൊടുക്കും. കാരണം വണ്ടിയുടെ ഡോർ ഇളകി കിടക്കുന്നു, വണ്ടി കിടത്ത് ആടുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഒരുപാട് സീനുണ്ട്. അപ്പോൾ ഈ മണ്ടയ്ക്ക് എത്ര ഏറ്റവും വലിയ ചടങ്ങാണ്. അപ്പോൾ മണ്ടയ്ക്കെത്താം. ഒരേപോലെയൊക്കെ തന്നെയാണ്, നമ്മുടെ ഫോർച്യൂണറിൻ്റെ അതേ സാധനം തന്നെയാണ്, ഈ ലെജൻഡർ. അടുത്തതായി കൊണ്ടുവന്നിരിക്കുന്ന ഇതാട്ടോ ലെജൻഡറാണ്. അപ്പോൾ നമ്മൾ കാർ പറപ്പിക്കുകയാണ്. ഇത് സർവൈവ് ചെയ്യുമോ? എനിക്ക് നല്ല സംശയമുണ്ട് ഇത് സർവൈവ് ചെയ്യുന്നത്. കാരണം ഇത് പപ്പടമായി പോകുന്ന ഒരു കാറായത്, തൊട്ട പപ്പടമാവും ഈ കാറ്. ആ ഞാൻ പറഞ്ഞില്ലേ, ഓ ഇതിന് ഞാൻ 10/8 തന്നെ കൊടുക്കും, അല്ല 10/7 ഞാൻ കൊടുക്കും. കാരണം വണ്ടിയുടെ 2 ഡോറും പോയി. അതുപോലെ നമ്മുടെ ടിക്കി വാ ജസ്റ്റ് 10/6 കൊടുക്കൂല്ലോ ഗൈസ്. വണ്ടി പോയി. ഓക്കെ, ഏ അപ്പോൾ അടുത്ത ഒന്നുകൂടെ വണ്ടിക്ക് പോകണം ഗൈസ്. അപ്പോൾ അടുത്തത് നിങ്ങളെല്ലാവരും കാത്തിരുന്നൊരു നിമിഷമാണ്. കാരണം ഇത് മോഡിഫൈഡ് ആണ്. ഇപ്പം ഇത് ജയിക്കുമോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാത്തിരുന്നൊരു നിമിഷമാണ് ഈ കാണുന്നത്. അപ്പോൾ ചാടി, എനിക്ക് തോന്നിയത് ഒന്നും പറ്റത്തില്ല ഗൈസ്, കാരണം ഇത് മോഡിഫൈഡ് വീലൊക്കെ ഉള്ളതാണ്. എന്താ പോകുന്നത്? ഓ ഇതാ, ഇതിലും പേത്താ നോർമൽ താറായിരുന്നു ഗൈസ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ല തന്നെ ഈ കാറങ്ങ് പോകും കേട്ടോ. ചില സമയത്ത് എവിടെയായിരുന്നു? ഇവിടല്ലേ. ഓക്കെ, നമ്മുടെ ഓടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. ആറ കാറിട്ട് കളിക്കുന്ന അവിടെ, ഏ എൻ്റെ വഴിക്കറി കളിക്കുന്നടാ. ഈ ഇതിന് ഞാനൊരു 10/8 കൊടുക്കും. ഇതിലും പേതാ താറായത്, കാരണം 10/9 കിട്ടിയതിന്. അപ്പോൾ അധികം കുഴപ്പമില്ലാണ്ട് നമ്മുടെ കാറ് രക്ഷപ്പെട്ടിട്ടുണ്ട്. താറ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഏത് വണ്ടിയാണ് നോക്കാം. അടുത്തത് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം വാഹനമായ നമ്മുടെ മഹേന്ദ്രയുടെ ഏതാ, സ്കോർപിയോ. ഓക്കെ, സ്കോർപിയോ S11 ആണ്. അപ്പോൾ ഇപ്പോഴും ഇതും നല്ല ഡ്രിഫ്റ്റല്ല, നമ്മുടെ വീലൊക്കെ ഇട്ട് ഉരപ്പിക്കാൻ കഴിയുന്നു. ഇതാണ് അവസാനത്തെ കാറ്. എനിക്ക് തോന്നുന്നു താറേ ജയിക്കത്തുള്ളൂ, കാർ താറേക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓ എൻ്റെ പൊന്നു മൂനെ, വണ്ടിയുടെ ഡോർ നടങ്ങി. പക്ഷേ അത് ഞാൻ കൂട്ടത്തില്ല. ഓക്കെ, 10/10. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ മോനെ, 10/10 കൊണ്ട് നമ്മുടെ കാറ് നമ്മുടെ സ്കോർപിയോ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പറയല്ലേ, അടിപൊളി കാർക്ക് അടിപൊളി എന്ന് വെച്ചാൽ വേറെ ലെവല് സൂപ്പർ സാധനം. ഓക്കെ, എൻ്റെ പൊന്നു മോനെ, ഇതിലെ ഇതുപോലൊരു സൂപ്പർ കാർ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഓട്ടിച്ചേട്ടോ. ഓട്ടോറിക്ഷ ഓട്ടി കിടക്കുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാ മാനേജർമാർക്കും നന്ദി നമസ്കാരം പറയണേ. ഞാൻ വീഡിയോ അതിൻ്റെ പേരാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അപ്പോൾ ഇതിൽ സെറ്റ് വീഡിയോ ഞാൻ അടുത്ത ദിവസം വരെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ബൈ ബൈ ഗൈസ്.